സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വലിൽ ജന്നതി വലിൽ ജിനാനി തമാനിയതു അബ്വാബ്. കേൾക്കണം, സ്വർഗം എട്ട് സ്വർഗങ്ങളാണ്. അല്ലോ കേൾക്കണേ, എട്ട് സ്വർഗങ്ങളാണ്. എട്ട് സ്വർഗങ്ങൾക്കും എട്ടു കവാടങ്ങളുണ്ടെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. വലിൽ ജന്നതി തമാനിയതു അബ്വാബ്, സ്വർഗങ്ങൾക്കൊക്കെ എട്ടു കവാടങ്ങളുണ്ട് എന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ കവാടത്തിന് മുകളിൽ മക്തൂബുൻ അലൽ ബാബിൽ അവ്വൽ, ഒന്നാം കവാടത്തിന് മുകളിൽ എഴുതി വച്ചിരിക്കുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് ഒന്നാം കവാടത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. ആ കവാടത്തിലൂടെ കടന്നു പോകുന്നവരാരാ? ബാബുൽ അംബിയാഇ വൽ മുർസലീന വശുഹദാഇ വൽ അസ്ഖിയാ. ഒന്നാം കവാടത്തിന്റെ മുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ, ഏറ്റവും ശ്രേഷ്ഠമായ കവാടം അതാണ്. ആ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നവരാരാ? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, ആലിമീങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ബാബുൽ അംബിയാഇ വൽ മുർസലീൻ, അംബിയാ മുർസലീങ്ങൾ കടന്നു പോകുന്ന കവാടമാണത്. മാത്രമല്ല വശുഹദാഇ വൽ അസ്ഖിയാ, ശുഹദാക്കൾ കടന്നു പോകുന്ന കവാടമാണത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വന്തം ശരീരം ബലി കഴിപ്പിച്ച ശുഹദാക്കൾ ആ കവാടത്തിലൂടെയാണ് കടന്നു പോവുക. മാത്രമല്ല ആ കൂട്ടത്തിൽ ആരുണ്ടെന്നറിയാമോ? വൽ അസ്ഖിയാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ദാനധർമ്മം ചെയ്ത ആളുകളും ആ കൂട്ടത്തിലുണ്ടെന്ന് ഹബീബായ നബിയുന റസൂലുള്ളാഹി. കണ്ടെ, സലാത്ത് ചൊല്ലൂ, ഉറക്കച്ചൊല്ലൂ, സലാത്ത്. വലിയ സന്തോഷമാണത്, വലിയ സന്തോഷമാണത്. പ്രവാചകന്മാരോടൊപ്പം, അമ്പിയാക്കളോടൊപ്പം, മുർസലീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നവരാണ് ആര്? അൽ അസ്ഖിയാ. അള്ളാഹു ധാരാളം ഹലാലായ സ്വത്ത് നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. വലിയ പണക്കാരനാണ്, വലിയ സാമ്പത്തികമുള്ള ആളാണ്. ആ ആള് കടന്നു പോകുന്നത് പ്രവാചകന്മാരോടുകൂടെയാണ്. എപ്പോൾ അയാളുടെ സ്വത്ത് അയാൾ ചെലവഴിക്കുന്നത്? അള്ളാഹു ഇഷ്ടപ്പെട്ട വഴിയിലാണെങ്കിൽ. അള്ളാഹു ഇഷ്ടപ്പെട്ട വഴിയില, അവന്റെ മംഗലത്തിന് പോയി നോക്കിയാൽ ഒരാർഭാടവും ഇല്ല തന്നെ. ആർഭാടമില്ല, അവന്റെ മംഗലത്തിന് പോയി നോക്കിയാൽ ഇതില്ല. ആണിനെയും പെണ്ണിനെയും പിടിച്ച് പിടിക്കൽ വെച്ച് പിടിക്കലില്ല. ഭാര്യയും ഭർത്താവും തോളിൽ കൈയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് എങ്ങും പിടിക്കാം, ഭാര്യയും ഭർത്താവും. എന്നിട്ട് എന്തിനാന്ന് വെച്ചാൽ അറബിക്ക് കാണിച്ചു കൊടുക്കാനാണ്. ഓനെ ന്യായാണ്, അറബിക്ക് കാണിച്ചു കൊടുക്കാൻ. തന്റെ പ്രിയപ്പെട്ട തന്റെ പ്രിയപ്പെട്ട മകളെയും ഭർത്താവിനെയും അവൻ തോളിൽ കൈ വെച്ചെന്ന് ഞാനൊരു ചെറുങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. ഇതൊന്നുമല്ല, ഈ നാട്ടിലുണ്ടോ എന്നറിയില്ല. ഇതൊന്നുമല്ല, കടൽ തീരങ്ങളിൽ പോയി, പയ്യാമ്പലം ബീച്ചിൽ പോയി, സിനിമക്ക് അഭിനയിക്കുന്ന പോലെയുള്ള അഭിനയ രംഗങ്ങളെല്ലാം എടുത്ത് നാട് നീളെ കല്യാണ കേസറ്റ് കാണിക്കുന്നവരെല്ലാവരും ആർഭാടമില്ല. ഏതൊരു ഫീൽസും അവരെ ചെലവഴിക്കുകയാണോ? എന്റെ റബ്ബിന് ഇഷ്ടപ്പെട്ട വഴിയാണോ എന്ന് ആലോചിച്ച് മാത്രമേ അവരെ ചെലവഴിക്കാറുള്ളൂ. അങ്ങനെ ചെലവ് ചെയ്യുന്ന ആളുകൾ പ്രവാചകന്മാരെ കടന്നു പോകുന്ന വഴി കടന്നു പോകുന്ന കവാടത്തിലൂടെയാണ് സ്വർഗത്തിലേക്ക് കടന്നു പോവുക എന്ന് ഹബീബായ നബിയുന റസൂലുള്ളാഹി പുണ്യനബി പറഞ്ഞില്ലേ, മോലാളിമാര് മോശമാകുന്ന തന്നെ കാലത്ത് വലിയ അപകടം ഉണ്ടാവുന്ന നാശത്ത് ആ കാലഘട്ടത്തിൽ വലിയ അപകടമുണ്ടാവും. മുതലാളിമാർ മോശമായാൽ ശ്രദ്ധിക്കണം, മുതലാളിമാർ നന്നായാലോ ആ കാലത്ത് ജീവിക്കൽ ഏറ്റവും നല്ലതെന്ന് പുണ്യനബി കട പറയോ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ കാന ഉമറാഉകും ഖിയാറുകും, നിങ്ങളുടെ നേതാക്കൾ നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകളാവുകയും പിന്നെയോ പിന്നെയോ അസ്ഖിയാഉകും സുമഹാഉകും, നിങ്ങളിലുള്ള ധനികന്മാർ നിങ്ങളിൽ നിന്ന് നല്ല വിഷയത്തിലേക്ക് ദാനം ചെയ്യുന്ന ആളുകളാവുകയും അംറുകും ശൂറാ ബൈനകും, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ പരസ്പരം തീരുമാനിക്കുകയും ചെയ്യുന്ന കാലമായാൽ ആ കാലമാ മരണത്തെക്കാൾ ജീവിക്കാൻ നല്ല കാലമെന്ന് നബിയുന റസൂലുള്ളാഹി. ഫലഹറുൽ അർളി ഖൈറും മിൻ ബത്നിഹാ, ഭൂമിയുടെ ഉപരിതലമാണ്
ഖബറിനേക്കാൾ നല്ലതെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ ഹബീബ് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ് ഇദാ കാന ഉമറാഉകും ശിറാറുകും നിങ്ങളുടെ നേതാക്കളിൽ നിങ്ങളിൽ ഏറ്റവും വലിയ തമ്മാടികളായാൽ തമ്മാടികൾ നേതാക്കളാവുകയും തമ്മാടികൾ നേതാക്കളാവുകയും ഞാൻ ഓർക്കുന്നു ഈ പള്ളി ഭരിക്കുന്ന ഒരു ഭരണകർത്താവിനെ കുറിച്ച് ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിൽ വെച്ച് ചർച്ചയുണ്ടായി എന്നിട്ട് ആ വീട്ടിൽ വെച്ചെന്നോട് ആ സഹോദരൻ പറഞ്ഞത് അദ്ദേഹം കണ്ണടഞ്ഞു പോയെങ്കിലേ ആ മനുഷ്യന്റെ പ്രാധാന്യം മനസ്സിലാക്കാനും കഴിയുമെന്നാണ് മഹല്ലത്തിന് തണലും തൂണുമായി നിലനിൽക്കുന്ന ആളുകൾ ഇദാകാന ഉമറാഉകും ശിറാറുകും പൊന്നിനബി പറയാൻ നിങ്ങളുടെ നേതൃത്വം വഹിക്കുന്ന ആളുകൾ തമ്മാടികളായി തീർന്നാൽ എന്ന ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു മാത്രമല്ല വാസ്തയാകും ബുഖലാകും നിങ്ങളിലുള്ള നിങ്ങളിലെ ധനാഢ്യന്മാർ അറുപ്പിശുക്കന്മാരാവുകയും ചെയ്താൽ നന്മക്ക് വേണ്ടി ചോദിച്ചാൽ അവരിൽ കയ്യിൽ കൊടുക്കാനില്ല എന്നാൽ ആർഭാടത്തിനും അനാവശ്യത്തിനും എമ്പാടും എമ്പാടും പണങ്ങളുണ്ട് മാഹിയിൽ നിന്ന് 35,000 കൊടുത്ത പാട്ടുകാരെ തലേ ദിവസം കൊണ്ടുവന്നത് പള്ളിക്ക് ചോദിച്ചാലോ യതീംഖാനക്ക് ചോദിച്ചാലോ പാവപ്പെട്ട കുട്ടിയെ കെട്ടിക്കാനോ ചോദിച്ചാലോ അവന്റെ കയ്യിലൊന്നുമില്ല എപ്പോഴും പരാതിയ പരിഭവമാണ് ഹബീബായി നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാൻ നിങ്ങളുള്ള ധനികന്മാർ അറുപിശുഖന്മാരാവുകയും ചെയ്താൽ മാത്രമല്ല വ അംറുകും ഇലാ നിസാഇഖും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പെണ്ണുങ്ങൾ തീരുമാനിക്കുന്ന കാലവുമായാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പെണ്ണുങ്ങളുടെ കയ്യിലെത്തിച്ചേരുകയും ചെയ്യുന്ന കാലമായാൽ ഫബത്തിനുൽ അർളി ഖൈറും മിൻ ലഹരിഹാ ആ കാലത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരണപ്പെടലാണെന്ന് ഹബീബായി റസൂലുള്ളാഹി ഈ കാലതാ മറിയക്കുട്ടി ഉദ്ഘാടനം ചെയ്യുക ബീരാനാജി ബേക്കിൽ ഇങ്ങനെ ഇരിക്കുക മറിയക്കുട്ടി ഉദ്ഘാടനം ചെയ്യുക ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം ശാന്ത ടീച്ചറെ പിന്നിൽ നിന്നിട്ട് ശാന്ത ടീച്ചർ ചിന്താബാർ ഇംഗുലാം ചിന്താബാർ നമ്മുടെ സാരഥി ചിന്താബാർ ശാന്ത ടീച്ചറെ പിന്നിൽ നിന്നിട്ട് നല്ല നല്ല മൊയ്തീനാജി ഈ നാട്ടിലെ പേരില്ലല്ലോ മൊയ്തീനാജി ഉണ്ടോ മൊയ്തീൻ പേരുണ്ടോ വേണ്ട തറി കുട്ടി ഹാജി നല്ല നല്ല തറി കുട്ടി ഹാജി നല്ല നല്ല തറി കുട്ടി ഹാജി പെണ്ണിന് പിന്നിൽ നിന്ന് ഇംഗുലാബ് വിളിക്കുന്ന കാലം മരിക്കല നല്ലതെന്ന് ഹബീബായ റസൂലുള്ളാഹി കണ്ട പറയോ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കണം നിങ്ങളപ്പോ ഞാൻ പറഞ്ഞത് ആളുകൾ നല്ല ധർമ്മിഷ്ഠരാകുന്ന കാലമാ നല്ല ധർമ്മിഷ്ഠരാണോ പ്രവാചകന്മാരോടുകൂടെയാണ് അവർ കയറി പോവുക എങ്ങോട്ട് സ്വർഗത്തിലേക്ക് അവർ കയറി പോകുന്നതെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ